ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. എല്ലാ വ്യാഴാഴ്ചയും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളി ക്രിസ്പി സ്പൈസിയുമായ ചിക്കൻ എങ്ങനെ പൊരിച്ചെടുക്കാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ചെറിയ കൂട്ടൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പാക്കറ്റ് പൊടിയിൽ ഉണ്ടാക്കുന്നതാണ്. അതിനാവശ്യമുള്ള സാധനം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതുക്കിയതും തക്കാളിയും മുതുമുളകും അരച്ച പേസ്റ്റാണ്. അപ്പം പിന്നെ വേണ്ടത് ചിക്കനാണ്, പിന്നെ ക്രിസ്പി ചിക്കൻ്റെ പൊടിയാണ്, 2 എഗ്ഗാണ്, പിന്നെ വേണ്ടത് നമുക്ക് 1 സ്പൂണോളം കോൺഫ്ലവറാണ്, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ്. നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഒരു ചെറിയ 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് നിങ്ങളെ എരിവിനനുസരിച്ചിടാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ തക്കാളിയും മുതുമുളകും അരച്ച പേസ്റ്റും ഇഞ്ചിയും പച്ചമുളകും ചതുക്കിയതും കൂടി ഇട്ട് 2 എഗ്ഗും കൂടി പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പിടുക. അപ്പോൾ ഈ സ്പൈസി ചിക്കൻ പൊടിയിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, അത് അതിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ കൂട്ടുന്ന കൂട്ടിന് വേണ്ടി മാത്രം ഇട്ട ഉപ്പാണ്, കുറച്ച് ഉപ്പ് മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി പതപ്പിച്ചെടുക്കാം. ഈ കൂട്ടൊക്കെ ഒന്നിച്ചിട്ട് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം മുട്ട എഗ്ഗ്. എന്നിട്ട് നമുക്കൊന്ന് ചിക്കനിൽ നന്നായി ഒന്ന് വരച്ചെടുക്കണം. ഇത് കുറച്ച് വലിയ ചിക്കനാണെങ്കിൽ, കുറച്ച് ചെറിയ ചിക്കനാണെങ്കിലും ഒന്ന് വരച്ചെടുക്കണം. അതൊന്ന് വെന്ത് കിട്ടാനാണ് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ പൊതിഞ്ഞതിന് ശേഷം വെന്ത ചിക്കനല്ല, പച്ച ചിക്കനല്ലേ, അപ്പോൾ അത് വെന്തെടുക്കാൻ വേണ്ടി ഒന്ന് നന്നായി ഒന്ന് വരഞ്ഞെടുത്താൽ എല്ലാം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ സ്പൈസിയായ മുട്ടൻ്റെ ഈ കൂട്ടിലേക്ക് നമുക്ക് ചിക്കൻ ഒന്നിട്ട് അതിൽ നിന്നെടുത്തിട്ട് പിന്നെ സ്പൈസി പൊടിയിലേക്ക് ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് നന്നായി ചൂടായ ഓയില് ചെറിയ സ്ലിം തീയാക്കിയിട്ട് വെക്കണം. നന്നായി ചൂടായതിന് ശേഷം, ഓയിൽ ചൂടായതിന് ശേഷം ചെറിയ തീയാക്കി വെച്ചതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടണം, ബ്രൗൺ നിറായിട്ട്. ഇതൊരിക്കലും കരിച്ചെടുക്കരുത്, കരിച്ചെടുത്താൽ ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നല്ല രീതിയിൽ മറിച്ചിട്ടൊന്ന് വെന്ത് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് അടിപൊളി, അതിൻ്റെ കൂടെ ഞാൻ ബണ്ണും മയോണീസും സോസും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോസിൽ മുക്കി ഒരു കഷ്ണം ചിക്കൻ തിന്നാലോ, നോക്കിയൊക്കെ. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്, എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങളെ വില ഏറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.